ഹായ് സ്റ്റുഡൻസ്, സി ബി എസ് ഇ സയൻസ് ട്യൂഷനിലോട്ട് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെവൻത് സ്റ്റാൻഡേർഡിലെ ഫൈബർ ടു ഫാബ്രിക് എന്ന ചാപ്റ്ററിലെ രണ്ടാം ഭാഗമാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ചെമ്മരിയാടുകളെ വളർത്താമെന്നും അവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൂൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്നുമുള്ളതാണ്. ചെമ്മരിയാടുകളെ അവയെ വളർത്തുന്നവർ അവർക്ക് ആവശ്യമായിട്ടുള്ള പയർവർഗ്ഗങ്ങൾ, കമ്പം, ജവറ, ഓയിൽ കേക്ക് അഥവാ പിണ്ണാക്ക് എന്നിവ നൽകി വളർത്തുന്നു. എന്നാൽ വിൻ്റർ സീസൺ, ശൈത്യകാലത്ത് ഇവയെ ഇൻഡോറിൽ താമസിപ്പിച്ച്, അതായത് വെയിലൊന്നും കൊള്ളാതെ ഇൻഡോറിൽ, അവരെ കൂടുതൽ തണുപ്പേൽപ്പിക്കാതെ ഇൻഡോറിൽ താമസിപ്പിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചിലകൾ, ധാന്യങ്ങൾ, തവിട് വർഗ്ഗങ്ങൾ എന്നിവ നൽകി വളർത്തിയെടുക്കുന്നു. ഇങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കുകയും അവയിൽ കൂടുതൽ വൂൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളർത്തിയെടുക്കുന്ന ചെമ്മരിയാടുകളെ സമ്മർ സീസണിലാണ് വൂൾ, അവയിൽ നിന്നും നമ്മൾ വൂൾ എടുക്കുന്നത്. ഈ വൂൾ എടുക്കുന്നതിന് ആദ്യമായിട്ട് ഫസ്റ്റ് പ്രോസസ്സായിട്ട് ഉപയോഗിക്കുന്നത് ഷിയറിംഗ് ആണ്. ഷിയറിംഗ് എന്ന് വെച്ചാൽ ചെമ്മരിയാടിൻ്റെ ഫൈബർ അല്പം തിൻ സ്കിന്നോട് കൂടെ അടർത്തി മാറ്റുന്നതാണ്. ട്രിമ്മർ, ഷേവിംഗ് മെഷീൻസ് എന്നിവയാണ് ഇവയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഷിയറിംഗ് വഴി നമ്മൾക്ക് ലഭിക്കുന്ന വൂളിനെ വലിയൊരു ടാങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യുന്നു. ഇതിനെ സ്കറിങ് എന്ന് പറയുന്നു. ഇങ്ങനെ സ്കറിങ്ങിലൂടെ ഇവയിൽ അടങ്ങിയിട്ടുള്ള ഗ്രീസ്, ഡർട്ട് മുതലായവ റിമൂവ് ചെയ്യുന്നത് വഴി ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ സ്കറിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫൈബറുകൾ അഥവാ വൂളിനെ വീണ്ടും കോമ്പ് ചെയ്തെടുത്ത് നാരുകളാക്കി സ്ട്രെയ്റ്റൻ ചെയ്തെടുക്കുന്നു. എന്നിട്ട് അവയിൽ അവയ്ക്ക് ഏതെല്ലാം രീതിക്ക് ആവശ്യമാണ് അതിനനുസരിച്ച് കളറുകൾ നൽകി വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കമ്പിളി നൂലുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കോമ്പ് ചെയ്യുമ്പോൾ ഫൈബേഴ്സിന് വളരെ ആവശ്യത്തിനനുസരിച്ചമായ നീളം ലഭിക്കുകയും അപ്പോൾ വ്യത്യസ്ത കളറുകളുള്ള നൂലുകൾ ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇങ്ങനെ ലഭിക്കുന്ന നൂലുകൾ വ്യത്യസ്തമായ ആർട്ടിക്കുകൾ, അതായത് വസ്തുക്കൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഡൈകൾ, ഡൈസ് അഥവാ നിറങ്ങൾ, നൂലുകൾക്ക് ആവശ്യമായ നിറങ്ങൾ നൽകുന്നതിന് ഫൈബറുകളെ ഡൈ കലക്കിയ വെള്ളത്തിൽ തിളപ്പിച്ച്, വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചൂടാക്കി അവയിൽ ആ നിറങ്ങൾ പിടിപ്പിച്ച് അതിന് ശേഷം നന്നായി ഉണക്കിയെടുക്കുന്നു. ഉണക്കിയെടുത്ത ഇത്തരം വ്യത്യസ്ത കളറുകൾ, നിറങ്ങളിലുള്ള ഫൈബറുകൾ യാണുകളാക്കി അഥവാ നൂലുകളാക്കി ചുറ്റിയെടുത്ത് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളിലുള്ള നൂലുകൾ കൊണ്ട് ഉള്ള ഒരുപാട് ഡ്രസ്സുകൾ, വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്തമായിട്ടുള്ള സ്വെറ്ററുകൾ, ഷോക്സ്, അതുപോലെയുള്ള വ്യത്യസ്ത ഇനം ഡ്രസ്സുകൾ, തൊപ്പി എന്നിവയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവയ്ക്കെല്ലാം ആവശ്യമായിട്ട് അഥവാ പ്രത്യേകിച്ചും തണുപ്പ് ഏരിയകളിൽ, തണുപ്പടിക്കുന്ന സീസണുകളിലും തണുപ്പുള്ള ഏരിയകളിലും ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ ചെമ്മരിയാടിൻ്റെ വൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളാണ്. മാത്രമല്ല വൂൾ കോട്ടൺ പോലെയുള്ള മറ്റു ഫൈബേഴ്സുമായി കൂട്ടിക്കലർത്തി ആവശ്യമായിട്ടുള്ള കാർപ്പെറ്റുകൾ, ബെഡ്ഷീറ്റുകൾ മുതലായവ, അതായത് സെമി വൂൾ സെമിയായിട്ട്, അതായത് പകുതി വൂളിൻ്റെ ഉപയോഗത്തിലുള്ള വസ്തുക്കളും ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചെമ്മരിയാടിൽ നിന്നുള്ള വൂളിനെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വൂളൻ ക്ലോത്തുകളും വസ്തുക്കളും നമ്മൾ ദിവസേന ഉപയോഗിക്കാറുണ്ട്. അവയുടെ